ഹലോ ഹാ ഹലോ എടാ ജോർജി എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം കുറേ നാളായല്ലോ ശബ്ദം കേട്ടിട്ട് അതെ 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 അവിടെ എന്നാ ഉണ്ട് ആ ഇവിടെ എനിക്ക് സുഖം തന്നെ എടാ നീ അറിഞ്ഞില്ലേ എന്ത് ഈ കൊറോണ വൈറസെ കുറിച്ച് വൈറസാ അതെ കമ്പ്യൂട്ടറിൽ വല്ലതും ആണോ ഇല്ലടാ ഇത് കമ്പ്യൂട്ടർ വൈറസ് ഒന്നും അല്ല ഇതൊരു പനിയാ പനിയാ അതെ ഇതെല്ലാം ആഫ്രിക്കയിലും ആയിരിക്കും അല്ലേ ഇല്ലടാ ഇത് ഏതാണ്ട് ചൈനയിൽ വന്ന ഒരു പനിയാന്നാ പറയുന്നേ അതെ ചൈനയാണ് പിന്നെ ഒട്ടും പേടിക്കണ്ട നമ്മുടെ ഇവിടെ അമേരിക്കയിൽ എന്ത് വരാനാല്ലോ എടാ നീ വിചാരിക്കണ പോലെയൊന്നും അല്ല ഇത് കാര്യം കുറച്ച് സീരിയസ് ആ സീരിയസ് ആണ് വേൾഡ് പാൻഡമിക് ആന്നാ പറയണേ ഇനി മുതല് നമ്മൾ സ്റ്റേ അറ്റ് ഹോം ആ ലോക്ക്ഡൗൺ എന്നാ അവര് പറയണത് അതെ നീ ഇത് നീ ഏത് ലോകത്താടാ ഒന്നും അറിയുന്നില്ലേ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു നമ്മുടെ പ്രോജക്റ്റിന്റെ പണിയല്ലായിരുന്നു ആ എന്നാ കേട്ടോ ഇനി മുതൽ ലോക്ക്ഡൌണാ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം കടയിൽ പോയി അങ്ങ് വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചോ വേണമെങ്കിൽ ഒരു 3 മാസത്തേക്ക് ആയിക്കോട്ടെ ഞാനതാ ചെയ്തിരിക്കുന്നേ ഞാൻ കടയിൽ പോയി ആവശ്യമുള്ളെല്ലാം അങ്ങ് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക പിന്നെ പുറത്തേക്ക് ഇറങ്ങണ്ട 3 മാസത്തേക്ക് മേടിച്ചു വെച്ചെന്നോ അതെടാ സീരിയസ് ആണ് അങ്ങനെയാ CDC ഗൈഡ് ലൈൻസ് അനുസരിച്ച് അവര് പറയണത് വീട്ടിൽ തന്നെ ഇരിക്കാനാ പറഞ്ഞിരിക്കുന്നത് നീ പോയി ന്യൂസ് തുറന്ന് നോക്ക് എന്താണ് നടക്കണെന്ന് അപ്പൊ നിനക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാകും നീയും കടയിൽ പോയി അത്യാവശ്യമുള്ള എല്ലാം അങ്ങ് വാങ്ങി വെക്ക് കടയൊക്കെ പെട്ടെന്ന് കാലിയാവുന്നാ പറയണേ ആ നീ എന്തൊക്കെയാണ് മേടിച്ചത് എടാ അത്യാവശ്യമുള്ള ഗ്ലൗസും പ്രൊട്ടക്ഷന് വേണ്ട എല്ലാം അങ്ങ് മേടിച്ചോ ഗ്ലൗസും മാസ്കും ഹാൻഡ് സാനിറ്റൈസറും അങ്ങനെ നിനക്ക് ആവശ്യമുള്ള എല്ലാം അങ്ങ് വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്ക് പിന്നതേ ടോയ്ലറ്റ് ടിഷ്യൂ എല്ലാ ടിഷ്യൂ അങ്ങ് വാങ്ങിച്ചോ കുറെ അങ്ങ് സ്റ്റോക്ക് ചെയ്ത് വെച്ചോ പുറത്തേക്ക് ഇറങ്ങണ്ട അതെ ആ നീ എന്താ ചെയ്യണ്ടെന്ന് വെച്ചി ആ ന്യൂസ് ഒന്ന് തുറന്ന് നോക്ക് അപ്പൊ നിനക്ക് മനസ്സിലാവും കാര്യങ്ങളുടെ ഗൗരവം ഞാൻ നിന്നെ പിന്നെ വിളിക്കാം നീ ചെയ്യേണ്ടത് ചെയ് ശരി. We have therefore made the assessment that COVID-19 can be characterized as a pandemic. COVID-19 sangathi korchu serious aanan thon njan Walmart il poyittu korchu maskum tissueum glovesum ke medichalo adu koodale pharmacy il vello immunity boost vello kittu nokkatte pinne nammal safe alle ശരീരവേദന
ചുമയാണെ മാറുന്നുമില്ല സി ഡി സി പറഞ്ഞ പോലെ മാസ്കും ഗ്ലൗസും ഹാൻഡ് സാനിറ്റൈസർ എല്ലാം മേടിച്ച് ഉപയോഗിച്ചിട്ടും ഒരു ഗുണമില്ലാതെയല്ലോ സോഷ്യൽ ഡിസ്റ്റൻസിങ് വല്ലതും കുറഞ്ഞു പോയതാണോ പറഞ്ഞിട്ട് എന്ത് കാര്യം കിട്ടേണ്ടതൊക്കെ കിട്ടുകയും ചെയ്തു വരേണ്ടതൊക്കെ വരുകയും ചെയ്തു എന്തൊരു വേദന ചുമയും മാറുന്നില്ല നേരത്തെ അവർ പറഞ്ഞത് പ്രായമുള്ളവർക്ക് മാത്രമേ വരത്തുള്ളൂ എന്നാണല്ലോ ഇതിപ്പോ എല്ലാവർക്കും പിടിക്കാൻ തുടങ്ങിയല്ലോ അല്ല ഇനി അന്ത്യകാലം വല്ലതും ആണോ ഈ ബൈബിളിൽ പറയുന്നതെല്ലാം സത്യമാണോ ആ പ്രാർത്ഥിക്കുന്ന ചേച്ചിനെ ഒന്ന് വിളിച്ചാലോ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണാതിരിക്കത്തെ ഞാനൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം ഹലോ ഹലോ ജോർജ് ഹലോ ലീന ചേച്ചി അതെ ഞാൻ അങ്ങോട്ട് വിളിക്കാനായിരിക്കും വരുന്നത് അതിങ്ങനെ ഇപ്പോ ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ എന്ത് പറ്റി ജോർജ് ചേച്ചി രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര അസ്വസ്ഥത എനിക്ക് ആകെ ശരീരവേദനയായിട്ട് ചുമയൊക്കെ ആയിട്ട് ബോഡി പെയിൻ ഒക്കെ സഹിക്കാൻ പറ്റാതെ ബോഡി പെയിൻ ഞാൻ ഇന്നലെ ടെസ്റ്റ് ചെയ്യാൻ പോയിരുന്നു അപ്പൊ അവർ പറഞ്ഞു കോവിഡ് പോസിറ്റീവ് ആണ് ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുവായിരുന്നു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാ കൊള്ളായിരുന്നു ചേച്ചി ഞാൻ ഇന്ന് വീട്ടിലിരുന്നപ്പോ ജോർജിനെ കുറിച്ചൊന്ന് ഓർത്തു അപ്പൊ ഒന്ന് വിളിക്കാന്ന് കരുതി ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ഒന്ന് പ്രാർത്ഥിച്ചാലോ ജോർജ് ചേച്ചി ഏതായാലും വിളിച്ചത് നന്നായി ഒന്ന് പ്രാർത്ഥിച്ചാ കൊള്ളായിരുന്നു ചേച്ചി പിന്നെ നമുക്കിപ്പൊ തന്നെ പ്രാർത്ഥിക്കാം ജോർജ് സ്വർഗീയ പിതാവേ യേശുവിന്റെ നാമത്തിൽ ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോർജിന്റെ ശരീരത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടു മാറട്ടെ എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായിട്ടും വിട്ടു മാറട്ടെ പൂർണ്ണ സൗഖ്യം കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ജോർജേ ഒന്നും ഉണ്ടാവില്ല എല്ലാം വിട്ടു മാറിയിരിക്കും സ്വസ്ഥമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാം മാറിയിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ചെയ്യേണ്ടത് ചെയ്യും ഒന്നും ഉണ്ടാവില്ല ജോർജേ പേടിക്കാതിരിക്കേ ഞാൻ അധിക നേരം സംസാരിക്കുന്നില്ല ജോർജേ ജോർജ് പോയി നല്ല റെസ്റ്റ് എടുക്ക് നമ്മൾക്ക് പിന്നെ സംസാരിക്കാം ശരി ജോർജ് ബൈ ഹലോ ജോർജ് ആ ലീന ചേച്ചി എന്നാ ഉണ്ട് ജോർജ് ജോർജ് അതെ നമ്മൾ അന്ന് എന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നല്ലോ അതിപ്പോ പൂർണ്ണ സൗഖ്യമായി ചേച്ചി എനിക്ക് അന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടേ സുഖമായിട്ട് ഞാൻ കടന്നു ഉറങ്ങി പിന്നെ ഇപ്പൊ ഈ ചുമയും മാറി ബോഡി പെയിനും എല്ലാം മാറി സൗഖ്യമായി നല്ലൊരു വിശേഷമാണല്ലോ അത് ജോർജ് എന്താ ജോർജ് എല്ലായിടത്തും ഈ പ്രശ്നങ്ങൾ നടക്കുവല്ലേ ലോകത്തിലെല്ലാം ഈ കോവിഡിന്റെ വിഷയമായിട്ട് അപ്പൊ ചേച്ചിക്ക് എങ്ങനെ ഈ ഇതിന്റെ എല്ലാം നടുവിൽ ഇത്ര പീസ്ഫുൾ ആയിട്ട് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അതിൽ ഒരു സീക്രട്ടേ ഉള്ളൂ ജോർജേ
ഞങ്ങൾ കർത്താവിൽ വിളിച്ച് ആശ്രയിക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് അങ്ങ് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കും, പ്രാർത്ഥിക്കും. ഇത്രേ ഉള്ളൂ ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ഭാരവും ഇല്ല. ഈ ചേച്ചിയുടെ ഈ കർത്താവിനെ എനിക്കും കിട്ടുമോ? പിന്നെ കർത്താവ് യേശു എല്ലാവർക്കും ഉള്ളതല്ലേ. നമ്മൾ ആര് വിളിച്ച് അപേക്ഷിച്ചാലും കർത്താവ് വിളി കേൾക്കുന്ന ഒരു കർത്താവാണ്. ജോർജ് ആയാലും വേറെ ആരായാലും നമ്മൾ വിളിച്ച വിളി കേൾക്കുന്ന കർത്താവാണ്. ഒന്നും എൻ്റെ ജോർജ് ജോർജ് തയ്യാറാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങേ ഞാൻ എൻ്റെ നാഥനും എൻ്റെ കർത്താവുമായി സ്വീകരിക്കുകയാണ്. ഐ ആക്സെപ്റ്റ് യു ആസ് മൈ ലോർഡ് ആൻഡ് മൈ സേവിയർ. ആമേൻ.